നമസ്കാരം പൊളിച്ചെഴുത്തിലേക്ക് സ്വാഗതം ഒരു വലിയ തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നു ഈ സമയത്ത് സ്ഥാനാർത്ഥികളായിട്ട് പല മഹാന്മാരും ഉദയം ചെയ്യുന്നു അവരിൽ ചിലരെയെങ്കിലും നമുക്ക് നേരത്തെ അറിയാം ചിലരൊക്കെ പുതിയതായിരിക്കുകയും ചെയ്യും നേരത്തെ നമുക്കറിയാവുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന ശശി തരൂർ അദ്ദേഹം വിശ്വപൗരനായിട്ടാണ് അറിയപ്പെടുന്നത് അതായത് ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വം നമ്മുടെ നാട്ടിൽ വിശ്വപൗരന്മാരായിട്ടാകെ രണ്ടുപേരെ അംഗീകരിച്ചിട്ടുള്ളൂ കേട്ടോ ദൈവാധീനം ഇതിനു മുമ്പുണ്ടായിരുന്ന ഒരു വിശ്വപൗരൻ വി കെ കൃഷ്ണമേനോനായിരുന്നു രണ്ടാം വിശ്വപൗരൻ ഇപ്പോൾ ശശി തരൂരാണ് ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ ആദ്യശങ്കരൻ നമുക്ക് വിശ്വപൗരനല്ല അങ്ങേര് കാലടിയിൽ ജനിച്ച ഒരു ഒരു നമ്പൂതിരി അത്രയേ ഉള്ളൂ മഹാകവി വള്ളത്തോൾ വിശ്വപൗരനല്ല കുമാരനാശാൻ വിശ്വപൗരനല്ല നാരായണഗുരു വിശ്വപൗരനേ അല്ല ഏയ് ചെമ്പഴന്തിയിൽ അവിടെ കിടന്ന് കറങ്ങിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യൻ അതിക്കഴിഞ്ഞ എന്താ നാരായണഗുരു പക്ഷേ ശശി തരൂരങ്ങനെയല്ല വിശ്വപൗരനാണ് എങ്ങനെ ഈ വിശ്വപൗരൻ കൂട്ടുന്നത് എന്തോ യുണൈറ്റഡ് നേഷൻസിൽ ചിലർ പണികളെന്തോ ചെയ്തുകൊണ്ടിരുന്നു അതിൻ്റെ സെക്രട്ടറി ആകാനോ മറ്റോ മത്സരിച്ചു മൻമോഹൻ സിംഗൊക്കെ കൂടിയിട്ട് എന്തോ ഇണക്കൊക്കെ ഇണക്കി അതൊന്നും ഏറ്റില്ല ആശാൻ അവിടെ നിന്നും എൽ കെട്ടും കിടക്കുകയുമായി തിരിച്ചു വന്നു കോൺഗ്രസ്സിൽ ചേർന്നു ഇതാണ് വിശ്വപൗരൻ പിന്നെ ഇംഗ്ലീഷ് പറയണം വിശ്വപൗരന് നിർബന്ധമുള്ളൊരു കാര്യമാണ് നേരത്തെ ഉണ്ടായിരുന്ന വിശ്വപൗരൻ വി കെ കൃഷ്ണമേനോനും ഇംഗ്ലീഷിൽ വിദഗ്ധനായിരുന്നു നാരായണ ഗുരു പാവം ഇംഗ്ലീഷ് അറിയാൻ മേല ആദിശങ്കറിൻ്റെ കാലത്ത് ഇംഗ്ലീഷ് എന്നുള്ള ഭാഷ തന്നെ ഉണ്ടായി വികസിച്ച് വന്നിട്ടുമില്ല എന്തു ചെയ്യും പക്ഷേ ഈ ഡിസ്ക്വാളിഫിക്കേഷൻ കൊണ്ട് ഇവരൊക്കെ കൊള്ളുകില്ലാത്തവരും ഈ വി കെ കൃഷ്ണമേനോനും ശശി തരൂരും ഒക്കെ വിശ്വപൗരന്മാരുമായിട്ട് വിലസുന്ന ഒരു കാലഘട്ടമാണ് ബൈബിളിൽ ഇത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ മുമ്പന്മാർ പിമ്പന്മാരും പിമ്പന്മാർ മുമ്പന്മാരുമാകുന്ന ഒരു കാലം വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അതിത്ര അപഹാസ്യമായിരിക്കും എന്ന് നമ്മൾ വിചാരിച്ചില്ല എന്നേ ഉള്ളൂ ബൈബിളിൽ പറഞ്ഞതിന് വേറെ അർത്ഥമുണ്ട് ഇപ്പോൾ മുമ്പിൽ നിൽക്കുന്നവരൊക്കെ പുറകിൽ പോകും എന്നും ഒരർത്ഥമുണ്ട് ആ അർത്ഥത്തിൽ നോക്കിക്കാൽ നോക്കിയാൽ നമുക്ക് ഭാവിയിൽ സമാശ്വസിക്കാം എന്നേ ഉള്ളൂ ഏതായാലും വർത്തമാനകാലത്തിൽ നമ്മളൊരല്പം കഷ്ടത്തിലാണ് നമ്മുടെ കഥാപാത്രം ശശി തരൂരാണ് വിശ്വപൗരൻ എന്ന ശശി തരൂർ അദ്ദേഹത്തെ മലയാള മാധ്യമങ്ങൾ വല്ലാതെ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കുന്നുണ്ട് അദ്ദേഹം ഒരു കേസിൽ പ്രതിയാണിപ്പോൾ മലയാള മാധ്യമങ്ങൾ ഒറ്റത്തവണ റിപ്പോർട്ട് ചെയ്തിട്ട് പിന്നെ മുക്കിക്കളഞ്ഞ വാർത്ത അദ്ദേഹത്തിൻ്റെ ഭാര്യ രണ്ടായിരത്തി പതിനാലിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു കൊലപാതകമാണ് എന്ന ആരോപണങ്ങളുണ്ടായി ആത്മഹത്യയാണ് എന്ന് ശശി തരൂർ ഉറച്ചു പറഞ്ഞു ഇതൊക്കെ ചെയ്തെങ്കിലും മലയാളത്തിലെ ഒരു മാധ്യമവും ഒരു ചർച്ചയും ആ കേസിനെ പറ്റി നടത്തിയില്ല കാരണം ഈ പൗരൻ ഈ വിശ്വപൗരൻ അവർക്ക് വളരെ വേണ്ടപ്പെട്ടവനാണ് കഴിഞ്ഞ വർഷം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഞാനും നിങ്ങളെ കാണിച്ചതാണ് നമ്മുടെ മനോരമയുടെ ഒരു കോൺക്ലേവിൽ സിനിമാ നടൻ സിദ്ദിഖ് ഇത് പച്ചയ്ക്ക് ചോദിച്ചു ദിലീപ് ഒരു സിനിമാ നടിയെ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം വെച്ചുകൊണ്ട് നിങ്ങൾ നടക്കുന്നു അതുകൊണ്ട് ദിലീപിനെ സ്റ്റുഡിയോയിൽ കേറ്റില്ല ദിലീപിനെ ബഹിഷ്കരിക്കണം അമ്മയിൽ നിന്ന് ബഹിഷ്കരിക്കണം അച്ഛനിൽ നിന്ന് ബഹിഷ്കരിക്കണം തറവാട്ടിൽ നിന്ന് പുറത്താക്കണം എന്നൊക്കെ പറഞ്ഞ് ക്യാമ്പയിൻ നടത്തുന്നു അതേസമയം വേറൊരു യോഗ്യൻ ശശി തരൂർ അദ്ദേഹവും ഭാര്യയുടെ ദുരൂഹമായ മരണത്തിൽപ്പെട്ട ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിനെയായി തോന്നും ബാധകമാകാത്തത് എന്താ ഈ ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കാത്തത് എന്താ എന്നെല്ലാം സിനിമാ നടൻ സിദ്ധിക്ക് ചോദിക്കുന്നു ഷാനി അതിന് ഉത്തരം പറയാതെ ചാടിക്കടക്കുന്നു ഇത് നമ്മൾ കണ്ടതാണല്ലോ ആകെ സിനിമാ നടൻ സിദ്ധിക്ക് മാത്രമേ ധൈര്യമായിട്ട് ഈ ചോദ്യം കേരളത്തിൽ ചോദിച്ചുള്ളൂ അത് ആദ്യത്തെയും അവസാനത്തെയും ചോദ്യമായിട്ട് നിലനിൽക്കുന്നു മറ്റാരും തന്നെ ശശി തരൂരിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല ചോദിക്കാൻ പാടില്ല എന്നാണ് ഒരു സാമാന്യ തത്വം കാരണം അദ്ദേഹം അതിനപ്പുറത്താണ് യൂണിവേഴ്സൽ സിറ്റിസൺ സിറ്റിസണാണ് വിശ്വപൗരനാണ് തൊട്ടുപോരുത് തൊട്ടാൽ കുഴപ്പമാകും പക്ഷേ അദ്ദേഹം ഈ ഒരു കേസിൽ പെട്ടു എന്നുള്ളത് വാസ്തവമല്ലേ അത് അദ്ദേഹം പോലും നിഷേധിക്കുന്നില്ല തുറന്ന് സമ്മതിക്കുന്നുമില്ല അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡൽഹിയിലെ ചാണക്യപുരിയിലെ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് ഹോട്ടൽ ലീല പാലസ് ഈ ലീല പാലസിൻ്റെ ഒരു മുറിയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചു കിടക്കുന്നതായിട്ട് കാണപ്പെട്ടു അങ്ങനെ വേണമല്ലോ പറയാൻ മരിച്ചു കിടക്കുന്നതായിട്ട് കാണപ്പെട്ടു എവിടെന്നോ പെട്ടു എന്നുള്ളതാണ് അതിനർത്ഥം ആരും ആരും ഉത്തരവാദികളല്ല എന്നാണ് സൂചന അതാണ് ഈ മലയാള ഭാഷ പ്രയോഗിക്കുന്നതിൻ്റെ ഒരു ഒരു പ്രാധാന്യം എന്ത് വാങ്ങിക്കോട്ടെ ആ സ്ത്രീ ഒരു പത്ത് പതിനഞ്ച് മുറിവും ഒരു ഇഞ്ചക്ഷൻ എടുത്ത പാടും ആയിട്ട് അവരുടെ ബെഡിൽ കിടക്കുന്നു ഇത് സംഭവിച്ചത് രണ്ടായിരത്തി പതിനാല് ജാനുവരി പതിനേഴിനാണ് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഏകദേശം മൂർധന്യാവസ്ഥയിലേക്ക് എത്താനുള്ള ഭാവത്തിൽ ഇന്നത്തെ പോലെ അന്നും അന്തരീക്ഷം സ്ഥാനാർത്ഥി നിർണയമോ സംഗതിയോ ഒന്നും ആയിട്ടില്ല ആകെക്കൂടെ ഒന്നും ചൂടായിക്കൊണ്ടിരിക്കുന്ന സമയം അപ്പോഴാണ് അശനിപാതം പോലെ ഈ മരണം ഉണ്ടാകുന്നത് ഇവർ ഡൽഹിയിലാണ് രണ്ടുപേരും താമസം ആര് ശശി തരൂരും അദ്ദേഹത്തിൻ്റെ ഭാര്യ സുനന്ദ പുഷ്കർ സുനന്ദ പുഷ്കർ ഒരു കാശ്മീരി പണ്ഡിറ്റാണ് അവരുടെ മൂന്നാം വിവാഹമാണ് ശശി തരൂരിൻ്റെ രണ്ട് ഭർത്താക്കന്മാർ നേരത്തെ അവർക്കുണ്ടായിരുന്നു ഒരാൾ ആദ്യത്തെ ആൾ എവിടെയോ ഉണ്ട് രണ്ടാമത്തെ ആൾ ഒരാക്സിഡൻറ്റിൽ മരിച്ചുപോയി പക്ഷേ മരണത്തിന് മുമ്പ് തന്നെ ഒരു ഡൈവോഴ്സ് കഴിഞ്ഞിരുന്നു ശശി തരൂരിനും രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു അതിൽ ഒരാളിനെ ഡൈവോഴ്സ് ചെയ്തു മറ്റേയാൾ മരിച്ചോ മരിച്ചില്ലയോ അറിയില്ല വിവരങ്ങൾ അറിയില്ല അപ്പോൾ ഇവർ തമ്മിലാണ് കല്യാണം കഴിച്ചത് ആ കല്യാണം തന്നെ വലിയൊരു വാർത്തയൊക്കെ ആയിരുന്നു ഇരിക്കട്ടെ നമുക്കത് പിന്നീട് പരിശോധിക്കാം ഏതായാലും ഈ സ്ത്രീ മരണപ്പെട്ടതായിട്ട് കാണപ്പെട്ടു ഇതാണ് സംഭവം രാവിലെ മണിക്ക് ഈ ഹോട്ടൽ റൂമിൽ നിന്ന് ശശി തരൂർ തൽക്കത്തോറ സ്റ്റേഡിയത്തിൽ ഡൽഹിയിൽ അവരുടെ എ സമ്മേളനം കോൺഗ്രസിൻ്റെ നടക്കുന്നു അങ്ങോട്ട് പോയി രാത്രി ഒരു ഏഴ് രണ്ട് മണിയായപ്പോൾ മുട്ടി വിളിച്ചപ്പോൾ വാതിൽ തുറക്കുന്നില്ല അപ്പോൾ പിന്നെ ഹോട്ടലിലെ ആൾക്കാരൊക്കെ കൂടി വേറെ താക്കോലൊക്കെ ഇട്ട് വാതിൽ തുറന്ന് അകത്ത് കയറിയപ്പോൾ ഈ കാഴ്ച കണ്ടു ഇതാണ് ഇതിൻ്റെ രത്ന ചുരുക്കം നമുക്ക് അതിൻ്റെ ഒരു റീ എനാക്മെൻറ്റ് ഇതിൽ ശശി തരൂരിനെ അല്ല നിങ്ങളീ കാണാൻ പോകുന്ന വിഷ്വലിലുള്ളത് ശശി പോലെ ഒരാൾ അഭിനയിച്ച് അതിൻ്റെ ഒരു ഒരു തീവ്രത നിങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു വിഷ്വൽ നമുക്ക് तारीख शशि थरूर ए आई सी सी की बैठक में शामिल होने के बाद शुक्रवार रात करीब साढ़े आठ बजे होटल लौटे थे दिन काफी थकान भरा था लिहाजा शशि थरूर ड्राइंग रूम के सोफे पर आराम करने लगे उधर सुनंदा अपने रूम नंबर 345 में सो रही थी शशि अपनी पत्नी सुनंदा से कुछ बात करना चाहते थे इसीलिए वो रूम नंबर 345 की तरफ बढ़े और कमरे का दरवाजा नॉक किया दरवाजा अंदर से बंद था शशि ने थोड़ी देर और इंतजार किया और दोबारा दरवाजे पर दस्तक दी लेकिन अंदर से कोई जवाब नहीं आया शशि थरूर के दिल की धड़कने बढ़ने लगी इस दौरान थरूर के पीए शर्मा उनके साथ थे दोनों ने दरवाजा खोलने की कोशिश की लेकिन दरवाजा नहीं खुला ना ही कमरे से किसी तरह की आवाज आई लिहाजा डुप्लीकेट चाबी से सुनंदा के कमरे का दरवाजा खोला गया और थरूर अपने पीए शर्मा के साथ अंदर दाखिल हो गए दरवाजा खुलते ही शशि थरूर ने देखा कि सुनंदा सो रही है थरूर ने सुनंदा को जगाने की कोशिश की लेकिन सुनंदा के शरीर में कोई हरकत नहीं थी एक झटके में शशि थरूर का चेहरा सफेद पड़ गया को अलविदा कह चुकी थी बावन साल का അൻപത്തിരണ്ട് വയസ്സായിരുന്നു സുനന്ദ പുഷ്കറിന് മരിക്കുമ്പോൾ മരിക്കേണ്ട ഒരു സാഹചര്യവും നിലവിലുണ്ടായിരുന്നില്ല എന്നാൽ മാനസികമായിട്ട് ആ സ്ത്രീ വല്ലാത്ത ടെൻഷനിലായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം ഈ സംഭവത്തിൻ്റെ ഒരാഴ്ച മുമ്പ് മുതൽ തുടങ്ങിയ ബഹളമാണ് ആദ്യം വരുന്നത് ശശി തരൂർ ട്വീറ്റ് ചെയ്യുന്നു എൻ്റെ ആ ട്വിറ്റർ ഹാൻഡിൽ ആരോ ഹാക്ക് ചെയ്തിരിക്കുന്നു അതിൽ വരുന്നതൊന്നും ഞാൻ എഴുതുന്നതല്ല എന്നൊക്കെ പറയുന്നു പാകിസ്ഥാനിലെ ഒരു ജേർണലിസ്റ്റ് ലേഡി ജേർണലിസ്റ്റ് മെഹർ തരാർ അവർ ശശി തരൂരുമായിട്ട് വളരെ അടുപ്പമുണ്ട് എന്നുള്ള അർത്ഥത്തിൽ ചില കുറിപ്പുകൾ ട്വിറ്ററിൽ ഇടുന്നു സുനന്ദ പുഷ്കർ അവരെ ചീത്ത പറഞ്ഞുകൊണ്ട് എന്ന് വെച്ചാൽ അശ്ലീലമൊന്നുമല്ല വളരെ വികാരഭരിതയായിട്ട് സുനന്ദ പുഷ്കർ തിരിച്ചടിക്കുന്നു മെഹർ തരാർ അതിന് മറുപടി പറയുന്നു ആകെക്കൂടെ ഒരു ബഹളം ഇതിനിടയ്ക്ക് ഡൽഹിയിലേക്ക് പോകുന്ന ഫ്ലൈറ്റിൽ ശശി തരൂരും സുനന്ദ പുഷ്കറും ഡൽഹിയിൽ പോയി ഇറങ്ങുന്നു ഡൽഹി എയർപോർട്ടിൽ വെച്ചിട്ട് സുനന്ദ പുഷ്കറെ ശശി തരൂർ തല്ലുന്നു അതിന് ദൃക്സാക്ഷികളുണ്ടെന്ന് പറയുന്നു ചില സി സി ടി വി ദൃശ്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ കാണുന്നു അതിൻ്റെയൊക്കെ വിശ്വാസ്യത എത്ര കണ്ടുണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് ഞാനത് നിങ്ങളെ കാണിക്കുന്നില്ല ഏതായാലും ഒരു ഒരു സ്ട്രെയിൻ അവരുടെ ബന്ധത്തിലുണ്ടായി ഒരു ടെൻഷൻ അവരുടെ ബന്ധത്തിലുണ്ടായി എന്നുള്ളത് വ്യക്തമാണ് അതിന് കാരണക്കാരി പാകിസ്ഥാനി ജേർണലിസ്റ്റായ മെഹർ തരാർ എന്ന സ്ത്രീയുമാണ് അവരും ചെറുപ്പമാണ് അപ്പോൾ ശശി തരൂരിന് നാലാമതൊരു സ്ത്രീയുമായിട്ട് ബന്ധമോ ഇതാണ് സുനന്ദ പുഷ്കറിനെ വലച്ച ഒരു കാര്യം ശശി തരൂരാണെങ്കിൽ നാളിതുവരെ ആ ബന്ധത്തെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല സുനന്ദ പുഷ്കറുമായിട്ട് നടന്ന സംഘർഷത്തെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല മെഹർത്തരാറുമായിട്ട് തനിക്ക് ബന്ധമുണ്ടെന്നോ ഇല്ലെന്നോ പറഞ്ഞിട്ടില്ല ഒന്നും പറയുന്നില്ല സാധാരണഗതിയിൽ നമ്മളുടെ ക്രിമിനൽ നടപടി ചട്ടമനുസരിച്ച് ഒരാളുടെ ഭാര്യ അത് പ്രായം പ്രായമെന്തുമായിരിക്കോട്ടെ വിവാഹത്തിന് ശേഷം ഏഴ് വർഷത്തിനുള്ളിൽ വർഷത്തിനുള്ളിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചാൽ എന്തെങ്കിലും അസുഖമോ സംഗതിയോ ഒക്കെ വന്ന് മരിച്ചു പോയി കഴിഞ്ഞാൽ ദുരൂഹമല്ലോ കാരണം നമുക്കറിയാം കാരണം എന്താണെന്ന് വ്യക്തമാകാത്ത രീതിയിൽ മരിക്കുക അതാണ് ദുരൂഹ സാഹചര്യം മിസ്റ്റീരിയസ് ഡെത്ത് അങ്ങനെ ചെയ്താൽ ആ ഭർത്താവ് ഓട്ടോമാറ്റിക്കലി ആ കേസിൽ പ്രതിയാവും ഇതാണ് നമ്മുടെ ക്രിമിനൽ നടപടി ചട്ടം അതനുസരിച്ച് ശശി തരൂർ പ്രതിയാകേണ്ടതായിരുന്നു പക്ഷേ ആയില്ല അവിടെയാണ് ശശി തരൂരിൻ്റെ വിശ്വപൗരത്വത്തിൻ്റെ കളി തുടങ്ങുന്നത് ശശി തരൂർ വാസ്തവത്തിൽ രാവിലെ പോയെങ്കിലും ഇടയ്ക്ക് വീണ്ടും ഹോട്ടലിൽ വന്നിട്ട് പോയി പോയി എന്നുള്ളതിന് സി സി ടി വി റെക്കോർഡുണ്ട് അത് നോക്കിക്കൊണ്ടു റിപ്പബ്ലിക് ടി വി ജേർണലിസ്റ്റുണ്ട് സുനന്ദ പുഷ്കറിൻ്റെ ഒരു സഹായിയായിട്ട് ഉള്ള മനുഷ്യൻ അയാൾ ഇത് കൺഫേം ചെയ്യുന്നുണ്ട് സാബ് ഇടയ്ക്കൊന്ന് വന്നിട്ട് പോയി എന്ന് പറയുന്നുണ്ട് പക്ഷേ ഞാൻ വീണ്ടും പോയിരുന്നെന്നോ വീണ്ടും തിരിച്ച് സ്റ്റേഡിയത്തിൽ വന്നെന്നോ ഒന്നും തന്നെ ശശി തരൂർ പറയുന്നില്ല ശശി തരൂർ പറയുന്നത് ഇതെല്ലാം കേസിലുള്ളതുകൊണ്ട് ഞാൻ മിണ്ടുന്നില്ല എന്നാണ് ശശി തരൂർ മിണ്ടാതെ ഉത്തരം പറയാതെ ഒഴിഞ്ഞു മാറുന്ന കാഴ്ച നമുക്കൊന്ന് കാണാം ശശി ആം ആർ പർ ആദാലത്ത് और खासतौर से इस तरह के सेंसिटिव क्वेश्चंस अवॉइड करते हैं लेकिन क्योंकि पब्लिक डोमेन में इतनी बात हुई है इतने सारे इल्जाम इसको लेकर आप पर लगे हैं तो मैं पूछना चाहता हूं कि एक दुख भरा हादसा हुआ था आपकी पत्नी की डेथ हुई थी उसको लेकर आप पर इल्जाम लगे और दिल्ली पुलिस ने कहा कि क्रुएलिटी की और आत्महत्या के लिए उकसाया बिल्कुल झूठ है इसमें कोई सत्य नहीं है और मैं कोर्ट में कंटेस्ट कर रहा हूं लेकिन आप भी जानते हैं जो असली अदालत में चल रहे हैं तो आपकी अदालत में नहीं चलेगी मैं मुझे बहुत चीज़ें हैं बोलने के लिए लेकिन जब तक सब जुडिसी है मुझे यहां बैठ के आपके प्रश्न का जवाब देना नामुमकिन है क्योंकि कानून के खिलाफ होगा इसलिए मैं कुछ नहीं बता सकता हूं लेकिन मैं सिर्फ ये बोलूंगा कि इसमें कोई सच नहीं है और मुझे लग रहा है कि ऐसे इल्ज़ाम करना किसी के प्राइवेट जिंदगी में बहुत बुरी बात है क्योंकि मेरी ज़िंदगी में एक ट्रेजिडी हुई है और मुझे मोनिंग करने के लिए वक्त देने के अलावा इसमें राजनीतिक तौर पे बहुत विवाद कर दिया चार साल से मीडिया अपने टीआरपी बढ़ते रहे इस विषय पे और अब पुलिस भी आ गया है मुझे ये, ये सिस्टम में बहुत बहुत बुरा लगा इसीलिए मैं चाहता हूं जो कि सब... अदालत में ये क्लियर कर दें अच्छी बात है कि अंत में अदालत तक पहुंचे लेकिन ऐसे जो सवाल आए कि आपकी वाइफ ने सुंदा पुष्कर ने नौ दिन पहले ई लिखा था मैं जिंदा नहीं रहना चाहती देखिए ये सब तो हमको कोर्ट में ही देखना पड़ेगा आपकी अदालत में नहीं रजत माफ कीजिए इतना तो बता सकते हैं कि इस तकरार की वजह एक पाकिस्तानी महिला मेयर तरार थी देखिए आप जो चाहते हैं मैं डिस्कस नहीं कर सकता हूं जब वक्त आएगा जब सारी चीजें क्लियर होगी कोर्ट में उसके बाद बात करें मैं ये तो लोगों को बता सकता हूं कि मेहर ने ये लिखा था शशि थरूर की आवाज में कर देती है होश उड़ा है। उनसे पूछना चाहिए അപ്പോൾ നോക്കൂ രജത് ശർമ്മ വളരെ വിനയപൂർവ്വം ചോദിക്കുന്നു അങ്ങയുടെ ഭാര്യയുടെ മരണത്തിൻ്റെ പിന്നിൽ അത് പറയാൻ പറ്റില്ല എന്ന് ശശി തരൂർ അതിന് അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്ക് സബ്ജുഡീസ് എന്നാണ് കോടതിയിൽ ഇരിക്കുന്ന കാര്യത്തിന് ആണ് സബ്ജുഡീസ് എന്ന് പറയുന്നത് സബ്ജുഡീസ് ആയ മാറ്റർ അല്ലെങ്കിൽ കാര്യം അതേപ്പറ്റി സംസാരിച്ചു കൂടാ എന്ന് നിയമമുണ്ട് എന്ന് ശശി തരൂർ പറയുന്നു ഇത് വലിയൊരു കള്ളമാണ് അങ്ങനൊരു നിയമം ഇല്ല നിങ്ങൾ നോക്കൂ കോടതിയിലുള്ള എത്രയോ കേസുകളെ പറ്റി ആളുകൾ ദിവസവും ചർച്ച ചെയ്യുന്നില്ലേ വക്കീലന്മാർ ചർച്ച ചെയ്യുന്നില്ലേ ആങ്കർമാരെ എന്തെല്ലാം ചർച്ച ചെയ്യുന്നു ഇപ്പോൾ ആലഞ്ചേരിയുടെ കേസിൽ ഇപ്പോൾ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന വേറൊരു വിവാദം പോൾ തേലക്കാട്ട് വ്യാജരേഖ ചമച്ചു എന്ന് പറയുന്നത് ഇതെല്ലാം ചർച്ച ചെയ്യുന്നുണ്ട് ആൾക്കാർ ഇത് ചർച്ച ചെയ്യാൻ ഒരു നിയമവും നിങ്ങളെ തടസ്സപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് സത്യം സബ്ജുഡീസ് എന്നൊക്കെയുള്ളത് ശശി തരൂറിൻ്റെ നമ്പറാണ് എവിടെയാണ് സബ്ജുഡീസ് സബ്ജുഡീസിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ ഒരു വിഷയം കോടതിയിൽ ഇരിക്കുന്നു സബ്ജുഡീസ് ഉള്ളൂ പക്ഷേ മറ്റു ചില വിദേശ രാജ്യങ്ങളിൽ സബ്ജുഡീസ് ആയ കാര്യങ്ങളിൽ അഭിപ്രായം പറയരുത് എന്ന് നിയമമുള്ളവരുണ്ട് കാരണം അവിടെ ജൂറി സിസ്റ്റമാണ് നമ്മുടെ ഇവിടെ ഉള്ളതുപോലെ ജഡ്ജിമാരല്ല ജൂറിയാണ് ജൂറി എന്ന് പറഞ്ഞാൽ നാട്ടുമാന്യന്മാർ പഞ്ചായത്ത് എന്നൊക്കെ പറയുന്നതിൻ്റെ വേറൊരു ഒരു രൂപമാണ് അപ്പോൾ അത് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഈ പഞ്ചായത്തിലിരിക്കുന്നവരുടെ ശ്രദ്ധയെ ആകർഷിച്ചിട്ട് മാറ്റാൻ പറ്റും എന്നൊക്കെയാണ് അവരുടെ സങ്കല്പം അങ്ങനെ ഒരു ഏർപ്പാടുള്ളതുകൊണ്ട് അത് ചർച്ച ചെയ്യരുതെന്നൊക്കെ പറയാറുണ്ട് ഭാരതത്തിൽ അങ്ങനെ അങ്ങനൊരു ഏർപ്പാടില്ല നിങ്ങൾക്ക് ഏത് കേസിനെ പറ്റിയും ധൈര്യമായിട്ട് ചർച്ച ചെയ്യാം ഇനി ചർച്ച ചെയ്യുന്നതിൽ പേടിയുള്ളവരുണ്ടെങ്കിൽ കാര്യകാരണ സഹിതം കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ട് ഇഞ്ചങ്ഷൻ മേടിക്കണം എൻ്റെ കാര്യത്തിൽ ആരും ചർച്ച ചെയ്യരുത് എന്ന് ഉത്തരവ് തരണം എന്ന് പറഞ്ഞ് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ അത്യപൂർവമായിട്ട് കോടതി പറയാറുണ്ട് ഈ വിഷയം ചർച്ച ചെയ്യണ്ട എന്ന് പറയാറുണ്ട് ഇതെല്ലാം ഇരിക്കുമ്പോൾ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് ഈ മാന്യൻ സബ്ജുഡീസ് എന്ന വാക്ക് ഉപയോഗിക്കുകയാണ് ഒടുവിൽ രജത് ശർമ്മ സഹി കെട്ടിട്ട് പറയുന്നു ഈ മൊത്തം സംഭവങ്ങളുടെ പിന്നിൽ പാകിസ്ഥാനി ജേർണലിസ്റ്റായ മെഹർ തരാറാണ് എന്ന് പറയാമോ ആതും പറയാൻ പറ്റില്ല ശരി മെഹർ തരാർ പറഞ്ഞതായിട്ട് പബ്ലിക് ഡൊമൈനിൽ ടി വിയിലും എല്ലാം വരുന്നു ശശി തരൂരിൻ്റെ ശബ്ദം ഒരു മഹേന്ദ്രജാലം പോലെയാണ് മെസ്മറൈസിങ് ആണ് മാസ്മരികമാണ് എന്ന് മെഹർ തരാർ എപ്പോഴെങ്കിലും പറഞ്ഞതായിട്ട് അങ്ങ് കേട്ടിട്ടുണ്ടോ ഇദ്ദേഹം ഉണ്ടെന്നോ ഇല്ലെന്നോ പറയുന്നില്ല അത് മെഹർ തരാറിനോട് ചോദിക്കുക എന്ന് പറയുന്നു ചുരുക്കി പറഞ്ഞാൽ വാ തുറക്കാൻ ശശി തരൂർ തയ്യാറല്ല വാചാടോപം കൊണ്ട് എല്ലാം മറച്ചു വയ്ക്കാൻ അദ്ദേഹം സമർത്ഥനാണെന്നാണ് ഇതാണ് നമ്മൾ കണ്ടത് എന്നിട്ട് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തിരുവനന്തപുരത്ത് ജയിക്കുന്നു മാധ്യമങ്ങളുടെ സഹായത്തോടെ ആരും ഈ കേസ് ചർച്ച ചെയ്യുന്നില്ല ഇപ്പോൾ വീണ്ടും അദ്ദേഹം തിരുവനന്തപുരത്ത് ഒരു ഉളുപ്പമില്ലാതെ സ്ഥാനാർത്ഥിയായിട്ട് ചുറ്റി നടക്കുന്നു ഇപ്പോഴും അദ്ദേഹം ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കുന്നില്ല ഒരു പൊതുപ്രവർത്തകൻ ഇങ്ങനത്തെ ഒരു കേസിൽ കഴിയുമ്പോൾ ആ കേസിൻ്റെ യാഥാർത്ഥ്യം എന്തെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ഉത്തരവാദിത്വം ജനാധിപത്യപരമായ ഉത്തരവാദിത്വം ആ മനുഷ്യനില്ലേ അതിന് അദ്ദേഹം സബ്ജുഡീസ് എന്നുള്ള വാക്ക് പ്രയോഗിച്ചാൽ മതിയോ ഇതൊക്കെ ഇതിനകത്തെ പ്രശ്നങ്ങളാണ് ഇങ്ങനെയുള്ള വിശ്വപൗരന്മാരെ നമ്മൾ വെറുതെ വിടാൻ പാടില്ല ഇവരോട് കണക്ക് ചോദിക്കണം എന്താ ചേട്ടാ സംഭവിച്ചത് കാര്യം പറ അല്ല അതൊക്കെ ഞാൻ കോടതിയിൽ പറഞ്ഞോളാം കോടതിയിൽ പറയേണ്ടത് കോടതിയിൽ പറഞ്ഞോളൂ കോടതിയിൽ പറയേണ്ട കാര്യങ്ങൾ നിങ്ങളിവിടെ പറയണ്ടപ്പാ നിങ്ങൾക്ക് ദോഷം വരുന്ന കാര്യമൊന്നും നിങ്ങൾ പറയണ്ട ദോഷം വരാത്ത കാര്യങ്ങൾ നിങ്ങളുടെ വെർഷൻ ഇദ്ദേഹം പറയുന്നു ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ശരി ഇന്ന ഇന്ന കാരണങ്ങളും ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ ഞാനവിടെ പോയില്ല അല്ലെങ്കിൽ പോയപ്പോൾ ഇന്നതാണ് കണ്ടത് ഇതൊന്നും പറയണ്ടേ അതും അദ്ദേഹം പറയുന്നില്ല रजत शर्मा वीडियो अद समय जर्नलिस्ट आदाल आज शर्मा रजत शर्मा फर्दर क्वेश्चन सुबर्ण स्वामी ने को एक केस को अलग लेवल पर पहुंचा दिया ये, इस व्यक्ति के बारे में मैं कुछ नहीं बोलूंगा <laughs> क्योंकि <laughs> क्योंकि मुझे अब तक समझ में नहीं आया कि क्यों उसको सीरियसली लेते हैं लोग सीरियसली नहीं लेता जवाब मुझे ये उनकी बात समझनी उन्होंने कहा कि आईपीएल को लेकर कोई बड़ा खुलासा करने वाली थी अगर वो जानते हैं तो कोर्ट में बोली दीजिए पुलिस को बोल नहीं दीजिए ये ये जो ये लोग जो जो लोग हैं टेलीविजन में सब कुछ बताना चाहते हैं और टेलीविजन में कोई भी जर्नलिस्ट पूछता नहीं कि आप कैसे जानते हैं आप 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 थे थे वहां मौजूद इसमें पार्टनर थे कैसे आप जानते हैं ये सब कोई नहीं पूछते उनका मन में जो कुछ आए वो बोल सकते हैं और आप लोग सारे रिपोर्ट करते हैं ब्रेकिंग न्यूज ये व्यक्ति ने ये अलज किया ये आरोप दिया लेकिन कोई भी नहीं पूछता अभी साढ़े चार साल से मैं पूछ रहा हूं ആ കേസേ നോക്കൂ ഒരു പേര് കേട്ടപ്പോൾ ശശി തരൂര് അസാധാരണമായിട്ട് പൊട്ടിത്തെറിക്കുന്നു ആ പേരാണ് ഡോക്ടർ സുബ്രഹ്മണ്യൻ സ്വാമി സുബ്രഹ്മണ്യൻ സ്വാമി പറഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ എന്തു പറഞ്ഞു എന്ന് പോലും ചോദിക്കാതെ ശശി തരൂർ ദേഷ്യം വരുന്നു അദ്ദേഹത്തിന് അടക്കുന്നുണ്ട് നല്ല ദേഷ്യം വരുന്നു എന്തിനാണ് നിങ്ങൾ ആ മനുഷ്യനെ ഗൗരവമായിട്ട് എടുക്കുന്നത് ഞാൻ അദ്ദേഹത്തേക്ക് ഗൗരവമായിട്ട് എടുക്കാറില്ല വെറുതെ എന്തെങ്കിലും പറഞ്ഞാൽ മതിയോ നിങ്ങൾ എന്തുകൊണ്ട് ചോദിക്കുന്നില്ല നിങ്ങൾ ആ സ്ഥലത്തുണ്ടായിരുന്നോ എന്തുകൊണ്ട് കോടതിയിൽ പോകുന്നില്ല എന്നൊന്നും നിങ്ങൾ ചോദിക്കുന്നില്ലല്ലോ ഒരു കൗണ്ടർ ക്വസ്റ്റ്യൻ ചോദിക്കാതെ ഇതുപോലുള്ള മനുഷ്യരുടെ അപവാദങ്ങൾ നിങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാതെ അങ്ങ് ദേഷ്യപ്പെടുന്നു ഇതിന് പ്രത്യേകിച്ച് കാരണമുണ്ട് ഈ ഡയലോഗ് നിങ്ങൾ മനസ്സിൽ വയ്ക്കുക ഞാനിത് പിന്നീട് വിശദീകരിക്കാം നാളെ ബാക്കി പത്രത്തിൽ ഞാനിത് വിശദീകരിക്കാം എന്തുകൊണ്ടാണ് സുബ്രഹ്മണ്യൻ സ്വാമി എന്നുള്ള പേര് കേട്ടപ്പോൾ ചുവപ്പ് കണ്ട കാളയെപ്പോലെ ശശി തരൂർ പരിഭ്രമിച്ചത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കും ഈ ചോദ്യങ്ങൾ നിങ്ങൾ ആ സ്ഥലത്തുണ്ടായിരുന്നോ നിങ്ങൾ എന്തുകൊണ്ട് സ്വാമി ഇതൊക്കെ പറയുന്നു നിങ്ങൾക്ക് എവിടെ നിന്ന് ഈ വിവരം കിട്ടി ഈ ചോദ്യങ്ങൾ ആരും ചോദിക്കുന്നില്ല എന്നുള്ളതാണല്ലോ ശശി തരൂരിൻ്റെ പരാതി ആ പരാതിയും ഞാൻ നാളെ ബാക്കി പത്രത്തിൽ തീർത്തു തരാം ഇനി ശശി തരൂര് വീണ്ടും സ്വയം സർട്ടിഫൈ ചെയ്യുന്നൊരു സ്വഭാവം ഉണ്ടല്ലോ ഞാൻ തന്നെ എൻ്റെ പുറത്ത് തട്ടിയിട്ടാ മോഹൻദാസ് മിടുക്കൻ എന്ന് പറയുന്നൊരു ഏർപ്പാട് അതിനും മിടുക്കനാണ് ശശി തരൂർ വിശ്വപൗരനാണ് നീ ഒരു യോഗ്യത എന്താണെന്നറിയാമോ ഒന്നിലധികം കല്യാണം കഴിച്ചിരിക്കണം ഇനി അഥവാ കല്യാണമേ കഴിച്ചില്ലെങ്കിൽ പോലും ഒന്നിലധികം സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടാവണം ഈ യോഗ്യത വി കെ കൃഷ്ണനും ഉണ്ടായിരുന്നു ശശി തരൂരിനും ഉണ്ട് നിർഭാഗ്യവശാൽ ആദിശങ്കറിന് ഈ യോഗ്യതയില്ല നാരായണ ഗുരുവിനില്ല കുമാരനാശാനില്ല വള്ളത്തോളിനില്ല ഇവർക്കാർക്കും ഈ പറഞ്ഞ യോഗ്യതയില്ല അതുകൊണ്ട് ഇവരാരും വിശ്വപൗരന്മാരല്ല ഞാൻ നേരത്തെ പറഞ്ഞ പേർ വിശ്വപൗരന്മാർ അതിനകത്ത് പരമയോഗ്യനായ വിശ്വപൗരൻ നമ്മളുടെ ശശി തരൂർ അദ്ദേഹം സെൽഫ് സർട്ടിഫിക്കേഷൻ സ്വയം അദ്ദേഹം കൊടുക്കുന്ന അഭിനന്ദനം അതൊന്ന് കാണാം आप लोग जो मुझे शायद देखे हैं कुछ सालों से जो मुझे और भी देख सकेंगे आप YouTube में देखिए मेरे किताब पढ़िए यू कैन रिजिगरी विद मी लेकिन मैं किस किस्म के आदमी हूँ वो भी आप देखा जाएगा मैं तो कभी भी हु हूँ मी कोई भी मेरा जान पहचान जो मुझे शायद पसंद भी नहीं करते वो भी नहीं कहेगा कभी कि मैं ऐसे चीज़ों की केपेबल भी हूं जो जो uh, इस 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 uh, इल्ज़ाम लगा है है क्योंकि क्योंकि मेरी रीति ऐसी नहीं नहीं यार मैं तो किसी किसी को को मेरे दो दो बॉयज़ मैंने बढ़ाया एक बार भी थप्पड़ मारा इवन दे मे हैव दैट इज़ नॉट माय स्टाइल അപ്പോൾ കാര്യം വളരെ ലളിതമാണ് അദ്ദേഹം പറയുന്നു ആളുകളെ ഉപദ്രവിക്കുന്ന ഒരു സ്വഭാവക്കാരനെ അല്ല ഞാൻ ഏ രണ്ട് വികൃതി പിള്ളേരുടെ അച്ഛനാണ് ഞാൻ ഞാനവരെ വളർത്തിക്കൊണ്ടുവന്ന് ഒരു ഒരു അടി പോലും കൊടുത്തിട്ടില്ല അങ്ങനെയാണ് ഞാനവരെ വളർത്തിക്കൊണ്ടു വന്നത് എൻ്റെ എൻ്റെ ഞാൻ നേച്ചറൽ ഉണ്ട് എൻ്റെ സ്വഭാവത്തിൽ ആളുകളെ ഉപദ്രവിക്കുക എന്നുള്ളത് ഇല്ല പിന്നെ ഞാനിങ്ങനെ സുനന്ദ പുഷ്കറെ ഉപദ്രവിക്കും എന്ന് വ്യംഗ്യം ഈ രണ്ട് കാര്യം ഇതും ഈ ഡയലോഗും ഓർമ്മയിൽ വയ്ക്കുക ഇത് നമുക്ക് നാളെ തീർക്കാം ഒന്ന് ഇദ്ദേഹം അഹിംസയുടെ അവതാരമാണ് രണ്ട് സുബ്രഹ്മണ്യൻ സ്വാമിയെ കാണുമ്പോൾ വിരൽ പിടിക്കുന്ന ആളാണ് ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് മാറ്റിവെക്കാം വിശദമായ ഒരു ഒരു ബാക്കിപത്രത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഭാര്യ മരിച്ചു രണ്ടായിരത്തി പതിനാലിൽ നമ്മളിപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് മെഹർത്തലാരുമായിട്ട് ബന്ധമുണ്ടോ വലിയ ബന്ധമുണ്ടോ എന്നൊക്കെയുള്ള ഫോട്ടോസൊക്കെ പുറത്ത് വന്നിരുന്നു കേട്ടോ അതൊക്കെ ഇരിക്കട്ടെ നമ്മൾ വെറുതെ വേണ്ടാത്ത അപവാദമൊന്നും പറയണ്ട പക്ഷേ ഇപ്പോഴും അദ്ദേഹം പ്രസന്നവതനാണ് ജീവിതം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു പാട്ടും പാടി ആസ്വദിക്കുന്നു ഞാൻ ഈ പാട്ട് തിരുവനന്തപുരം ലോക്സഭാ നിയോജകമണ്ഡലത്തിലെ വോട്ടർമാർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു ആ പാട്ട് നമുക്കൊന്ന് കേൾക്കാം

തരക്കേടില്ലാത്ത പാട്ടാണ് കിഷോർ കുമാറിൻ്റെ വളരെ പോപ്പുലറായ പാട്ടാണ് എൻ്റെ ചരടുകൾ ആരെങ്കിലും വലിച്ച് എന്നെ നിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയെങ്കിൽ എന്നൊക്കെയുള്ള വളരെ കാൽപ്പനികത ഇങ്ങനെ തുളുമ്പി നിൽക്കുന്ന പാട്ടാണ് അവസാനം കാമുകിയോടുള്ള സ്നേഹം കൊണ്ട് വിഷം കുടിക്കാൻ വരെ തോന്നുന്നു എന്ന് പറയുന്ന വരികളൊക്കെയാണ് ഏതായാലും അദ്ദേഹം ജീവിതം ആസ്വദിക്കട്ടെ നമുക്കദ്ദേഹം നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ സ്വാമിയെ കാണുമ്പോൾ വിരളി പിടിക്കുന്നതും അദ്ദേഹത്തിൻ്റെ അഹിംസയുടെ അവതാരമാണ് എന്നുള്ള സെൽഫ് സർട്ടിഫിക്കേഷനും ഇത് പരിശോധിക്കാനായി വീണ്ടും കാണാം പുതിയൊരു വിളിച്ചെഴുത്തുമായി അടുത്ത ശനിയാഴ്ച കാണാം നമസ്കാരം